നമസ്കാരം. ഗജനാവിൽ ചില്ലിക്കാശില്ല, കേന്ദ്രമൊന്നും തരുന്നില്ല എന്നത് നാഴികയ്ക്ക് 40 വട്ടം ചാനലുകൾക്ക് മുമ്പിൽ ആവർത്തിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഗജനാവിൽ പണം എത്തിക്കേണ്ടുന്നതൊക്കെ തന്നെ ബാലഗോപാലിന്റെ ജോലിയാണെന്നത് പറയേണ്ടതില്ല. ആ പണം കൃത്യമായി ചെലവിടേണ്ടതും ഇതേ ബാലഗോപാലിന്റെ കർത്തവ്യം തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊന്നും ബാലഗോപാലിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മുടെ ധനകാര്യമന്ത്രി അക്കാര്യത്തിൽ ബാലൻ തന്നെയാണ്, വെറും ഒരു ബാലൻ. മുട്ടിന് മുട്ടിന് ബാറുകളുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ കാര്യത്തിൽ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്ന സാഹചര്യവുമാണ്. ഉമ്മൻചാണ്ടിക്ക് കഴിയാത്തതാ പിണറായി കൊണ്ട് കഴിഞ്ഞു എന്നത് പറയാൻ പറ്റുന്നത് എവിടെയും. ബാറുകൾ കൂടുമ്പോൾ ഖജനാവിലേക്ക് നികുതിയായി പണം ഒഴുകേണ്ടതാണ്. പക്ഷേ അങ്ങനെയുള്ള പണമൊന്നും ഖജനാവിലേക്ക് എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പണം മറ്റേതോ പോക്കറ്റുകളിലേക്കാണ് പോകുന്നത് എന്നതാണ് നിഗമനം. സംസ്ഥാനത്ത് നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള 606 ബാറുകളാണ് നിലവിലുള്ളത്. ഈ കണക്ക് ഞങ്ങളുടേതല്ല, മറിച്ച് കെ എൻ ബാലഗോപാൽ എന്ന നമ്മുടെ ധനമന്ത്രി നിയമസഭയിൽ നൽകിയിട്ടുള്ള കണക്കാണിത്. നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള ബാർ ഹോട്ടലുകൾ സംബന്ധിച്ച് ജൂലൈ 9 സണ്ണി ജോസഫ് MLA ചോദ്യത്തിന് മറുപടിയായിട്ടാണ് നമ്മുടെ ധനമന്ത്രിയായ കെ എൻ ബാലഗോപാൽ ഇങ്ങനെ മറുപടി നൽകുന്നത്. ബാലഗോപാലിന്റെ മറുപടി വായിച്ചാൽ ഉത്തരം തയ്യാറാക്കിയത് ബാറിലെ അരണ്ട വെളിച്ചത്തിലാണെന്ന് തോന്നിപ്പോകും. നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള ബാർ ഹോട്ടലുകൾ സംബന്ധിച്ചിട്ട് ജില്ല തിരിച്ചു നൽകിയിട്ടുള്ള മറുപടിയിലാണ് ജില്ലയുടെ എണ്ണം 15 എന്ന് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അറിയാതെ ബാലഗോപാലിൽ ജില്ലയുടെ എണ്ണം കൂടിയോ? ആലുവ എന്ന പുതിയ ജില്ല ബാലഗോപാൽ വക ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചു. ഭാവിയിൽ ആലുവ ജില്ലയുടെ ശില്പി എന്ന പേരിൽ ബാലഗോപാൽ അറിയപ്പെടും എന്ന് പറയണം. ആലുവയിൽ 50 ബാറുകൾ നികുതി കുടിശ്ശിക വരുത്തി എന്നതാണ് ബാലഗോപാലിന്റെ കണക്ക്. നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള ബാറുകൾ ജില്ല തിരിച്ച് ഒന്ന് പരിശോധിക്കാം. എറണാകുളത്ത് 33 ബാറുകൾ, തിരുവനന്തപുരത്ത് 71, കൊല്ലത്ത് 69, പത്തനംതിട്ട 27, ആലപ്പുഴ 66, കോട്ടയം 90, ഇടുക്കി 23, പാലക്കാട് 11, മലപ്പുറം 17, കോഴിക്കോട് 28, വയനാട് 9, കണ്ണൂർ 31, കാസർഗോഡ് 7 എന്നിങ്ങനെയാണ് നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള ബാറുകൾ. അതുപോലെ നികുതി റിട്ടേണുകൾ സമയത്ത് ഫയൽ ചെയ്യാത്ത 198 ബാർ ഹോട്ടലുകളാണുള്ളത്. ഇതിലും ആലുവ ജില്ല ഇടം പിടിച്ചിട്ടുണ്ട്. 13 ബാർ ഹോട്ടലുകളാണ് ആലുവ ജില്ലയിൽ നികുതി റിട്ടേണുകൾ കൃത്യമായി ഫയൽ ചെയ്യാത്തത്. 802 ബാറുകൾ സംസ്ഥാനത്തുണ്ട്. അതിൽ 606 ബാറുകൾ നികുതി കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. അതായത് 75% ബാറുകളും നികുതി കുടിശ്ശിക വരുത്തി എന്നതർത്ഥം. കേരളീയം, നവകേരള സദസ്, തെരഞ്ഞെടുപ്പ് ഫണ്ട്, ഇതിനൊക്കെ ബാർ മുതലാളിമാർ പണം കൊടുക്കണമല്ലോ. ഇതിനിടയിൽ നികുതി കുടിശ്ശിക അടയ്ക്കാൻ പണം കണ്ടെത്തേണ്ടേ? ഖജനാവിൽ പണം എത്തിയില്ലെങ്കിലും എത്തേണ്ട സ്ഥലത്ത് കൃത്യമായി പണം എത്തുമെന്നതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട ബാലഗോപാൽ സാറേ, ധനമന്ത്രി കസേര അങ്ങേക്ക് പറ്റിയതല്ലെന്ന് അങ്ങ് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എത്രയും വേഗം ആ കസേരയിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം രക്ഷപ്പെട്ടേക്കും.